കൊടുക്കാത്തവര് ഇപ്പൊ ഉണ്ട് ഇറങ്ങിയവര്. ഞാൻ പറഞ്ഞത് ഈ ഫേമസ് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിക്കോട്ടെ എന്നുള്ള പ്രതീക്ഷയും കൂടി ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളിൽ ഒരാളായിട്ട് മാത്രമേ പോയാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് അറിയണോണ്ടാണ് തന്നെ. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വരെ എത്തിയത്, നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഞാൻ 50 ദിവസം നിന്നതും. നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, ആരും ഞാൻ മറക്കില്ല. ഉറപ്പായിട്ടുണ്ട്. ഓ എല്ലാരും ഉണ്ട് വീട്ടില്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാരും വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. അമ്മയൊക്കെ വന്ന് ബിഗ് ബോസിലേക്ക് വന്ന് അതിലൊരു ഭാഗ്യാണ്. അമ്മ ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിന്റെ ആൾക്കാരാണല്ലോ അമ്മേനെ കേട്ടി വിട്ടത്. എന്നെയും കേട്ടി വിട്ടത് ബിഗ് ബോസിന്റെ ആൾക്കാരാണല്ലോ. എനിക്കൊരു സന്തോഷമുണ്ട്. കല്യാണം ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല, സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം 21 പ്രണയിക്കുന്നില്ല ഇപ്പൊ, നൽക്കാനില്ല ഇനിയിപ്പോ. ഞാൻ വന്നിട്ടില്ലല്ലോ, നിന്നെ അറിയില്ല, ചിലപ്പോ പറയാനില്ല. അങ്ങനത്തെ എല്ലാവർക്കും ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കേരളം. ഞാൻ ഇവിടുന്ന് മുമ്പ് ആദ്യമായിട്ടായിരുന്നു, തിരിച്ചു വരുമ്പോ ആദ്യമായിട്ടായിരുന്നു, വല്ലാതായിട്ടാണ്. അടിപൊളി അയ്യോ, ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്, അവിടുത്തെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഫിനാലേക്ക് പോണല്ലോ, പിന്നെ ഫിനാലെ എത്തിട്ട് എല്ലാരും കാണാലോ, അത് കഴിഞ്ഞ പുറത്തിറങ്ങി കാണാലോ. വിഷമുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല, ഇതൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും പ്രേക്ഷകർ ഇഷ്ടം പോലെ നമ്മൾ തോന്നാണല്ലോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് വ്യക്തിയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, ഞാൻ കള്ളത്തിനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ, എനിക്കൊരു മാറ്റമില്ല. കണ്ണൂർക്ക് അറിയാണ്ട് കാണുന്നവർക്കറിയാണ്ട് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ബിഗ് ബോസ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസിനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലയുടെ മിസ് ചെയ്യണ്ടോ, പിന്നെ ഉറപ്പായിട്ട് ലാലയുടെ മിസ് ചെയ്യണ്ട. ലാലയുടെ പറഞ്ഞൊരു വാക്കുണ്ട്, കാണാൻ പോകുന്നത് അതിൽ തന്നെ കണ്ടപ്പോ സന്തോഷം. ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ആഗ്രഹം വീടാണ്, അങ്ങനെ കേട്ടിട്ട് ഞാൻ ബിഗ് ബോസിൽ കയറിയത്. അപ്പൊ വീടെന്നൊരു മോഹം നടക്കട്ടെ, അത് തന്നെയുള്ള ബാക്കി ഒരിക്കലല്ല കപ്പടിക്കണം എന്നുള്ള മോഹമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കപ്പടി കേട്ടത് എന്റെ മോഹമല്ലോ. ഞാൻ പറയുമ്പോ എനിക്ക് ചിരിയായിരുന്നു. അല്ല കൊറേ മുമ്പ് അവരൊക്കെ എയർപോർട്ടിൽ വന്ന് സന്തോഷം, അവരെ കാണുമ്പോൾ മോളെ നിന്നെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോ സന്തോഷമുണ്ട്. അപ്പൊ അത് അവരുടെയൊക്കെ സപ്പോർട്ട് മതി. ഇത്ര കാലം ഞാൻ എത്തില്ല, 50 ദിവസം എത്തില്ല. അല്ല അത് സത്യം. സായിച്ചയുടെ കുത്താണ്, പിന്നെ എന്താ പറയാ, ആള് പൊളിയാ എന്നുണ്ടാവും. എല്ലാവരും അവിടുത്തിപ്പോ 25 പേരുണ്ടായിരുന്നല്ലോ, ഞാൻ വെട്ടിക്കുറഞ്ഞു 10 പേരായാലും എല്ലാവരും മനസ്സിലാവും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഫോൺ എടുത്തപ്പം ആദ്യമായിട്ട് ഫോൺ കിട്ടിയ ഫോൺ കണ്ടിട്ടില്ല. ഒക്കെ വീട്ടിൽ പോയിരുന്ന സമാധാനത്തിൽ ഇനി കാണണം. പോട്ടെ ഞാൻ ലാളങ്ങനെ തന്നെയാണ്. വണ്ടി കിട്ടണ്ട, ഞാൻ കുറച്ച് ഞങ്ങളൊക്കെ പോടെ. അപ്പൊ എല്ലാരും സന്തോഷം, നിങ്ങൾ ഫസ്റ്റ് കഴിച്ചിട്ട് പോടെ. അപ്പൊ വിഷമം തോന്നി, ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ വീണ്ടും കാണിച്ചപ്പോഴേ ജിന്ദയുടെ പുറത്താക്കാൻ വേണ്ടി കളിച്ചു പറഞ്ഞു. അപ്പൊ അത് വിഷമം തോന്നി, വിഷമൊന്നും തോന്നിയില്ല. ചൂടെങ്ങനെയുണ്ട് ചെന്നൈയിൽ? ചൂട തണുപ്പോ? നീലക്കുയിലുണ്ട്.